ഞാനൊരു എഴുത്തുകാരനല്ലാത്തതിനാലാവാം എൻ്റെ 55 വർഷങ്ങളും അതിൻ്റെ ഓർമ്മകളും ഈ ഒരു പുസ്തകത്തിൽ ഒതുങ്ങിപ്പോയത്. ഇത് പെറ്റുപെരുകി കുറെ മഴപ്പീലുകളാകുമ്പോൾ അവൾക്ക് ഒരു കിരീടം ഉണ്ടാക്കി കൊടുക്കണം. എന്തായാലും ഇന്ന് കാണാൻ നല്ല ചന്തമുണ്ട് കേട്ടോ. പെണ്ണിനാണോ പൂവിനാണോ കൂടുതൽ ചന്തമെന്ന് അറിയില്ല. ഈ പൂവിന്റെ അലങ്കാരം ഇല്ലാതെ തന്നെ നീ സുന്ദരിയാണ്. അതുകൊണ്ട് നീ അറിയാതെ തന്നെ ഞാൻ ഈ പൂവിങ്ങെടുക്കാം.
ഈ ഇടവഴിയിൽ നിന്നാണ് നാം ജീവിതത്തിലേക്ക് യാത്ര ആരംഭിച്ചത്. എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നെ? വെറുതെ. എന്നെ കുറിച്ചാണോ ഇത്? മുഴുവൻ നിന്നെ കുറിച്ചാ. ഈ എഴുതുന്നതും ഇനി എഴുതാനിരിക്കുന്നതും എല്ലാം ഇന്ന് ഓർക്കാനായിരിക്കും. അല്ല, ഒരിക്കലും മറക്കാതിരിക്കാൻ. ഓർമ്മകൾ മരിക്കുന്നൊരു കാലം വരും, അന്ന് ഒരിക്കലും മരിക്കാത്ത ഒരു പ്രണയത്തിന്റെ ഓർമ്മ പുതുക്കാൻ. ഒരിക്കലും മരിക്കാത്ത പ്രണയത്തിന്റെ ഓർമ്മയ്ക്കായി. ഒരുപാട് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് ഒരിക്കലും വളരാത്ത ഉറക്കത്തിലേക്ക് നീ പോയിരിക്കുന്നു. ജീവിതമെന്ന മിഥ്യയിൽ നിന്ന് മരണമെന്ന സത്യത്തിലേക്ക്. ഇനിയുള്ള എൻ്റെ യാത്ര തനിച്ചാണ്. ജീവൻ്റെ പാതിയായവൾ ഒരു വാക്കുപോലും മിണ്ടാതെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി. എൻ്റെ ചുറ്റുമുള്ളതെല്ലാം മാറിയിരിക്കുന്നു. ഇവിടെ ഈ ഇടവഴിയിൽ അനശ്വരമായത് നീയും ഞാനും, നമ്മുടെ പ്രണയവും